ആ വെട്ടോട് ബോധം പോയായിരുന്നു. പിന്നെ കണ്ണുകൾ നോക്കുമ്പോഴത്തേ ഇതെല്ലാം കായും വെട്ടിയെല്ലാം മാറിട്ട് അടിച്ചതാണ്. ഇന്നലെ വന്ന് വന്ന് പറഞ്ഞത് തലയിൽ മരം വന്ന് വരുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി വാർത്ത പ്രതിനിൽക്കുന്നത് പ്രദീപിന്റെ വീട്ടിലാണ്. പ്രദീപ് തിരുവനന്തപുരം ഡെന്റൽ കോളേജിന് സമീപത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെ സ്റ്റാഫാണ്. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ സംഘർഷത്തിൽ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ, അതായത് വളരെ ഗുരുതരമായി പരുക്ക് പറ്റി കിടക്കപ്പായൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രദീപ് എന്താണ് ഉണ്ടായത്? പാർക്കിംഗിൽ പാർക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ചോദിച്ചു. നമ്മുടെ പാർക്കിംഗ് ചോദിച്ചപ്പോ അവിടെ ബൈക്കിന്റെ പാർക്കിംഗ് ഇല്ല, ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്ന ഇടത്ത് കൊണ്ടുവച്ചപ്പോ അതിന് കുറച്ച് സ്ഥലം കൊടുക്കാത്തോണ്ട് അതിന്റെ വൈരാഗ്യത്തിൽ വെട്ടിയതാ. വെട്ടിയാളറിയോ? കണ്ടാലറിയും. 47 വയസ്സുകാരൻ പാപ്പാൻ എന്നറിയപ്പെടുന്ന സുരേഷിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു എങ്കിൽ തന്നെയും ഈ വ്യക്തിക്കുണ്ടായ ഗുരുതര പരിക്കിന് എന്ത് നൽകിയാലും അതൊന്നും തന്നെ പ്രയോജനമാവില്ല. ഇദ്ദേഹം വളരെ പാവപ്പെട്ടവനാണ്. ബാക്കിയുള്ള സമയം, അതായത് മെഡിക്കൽ കോളേജില് ഈ ഒരു പാർക്കിംഗിൽ നിന്ന് കിട്ടുന്ന വേതനം തികയാത്തതുകൊണ്ട്, നക്കാപ്പിച്ച എന്നേ വേണമെങ്കിൽ പറയാം, അത് ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒന്നും അല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള സമയത്ത് ഈ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഓട്ടയോടിയാണ് തന്റെ ഉപജീവനത്തിലേക്ക് പോകുന്നത് അല്ലേ. ഇപ്പൊ എന്താണ് മാർഗം? ഇനി എത്ര സ്റ്റിച്ചുണ്ട്? അറിയത്തില്ല. ആ വെട്ടോട് ബോധം പോയായിരുന്നു. പിന്നെ കണ്ണുകൾ നോക്കുമ്പോഴത്തേ ഇതെല്ലാം കായും. പിന്നെ നമ്മുടെ സുഹൃത്ത് റാഫി പറഞ്ഞു ഇവിടെ വണ്ടി പാർക്കാൻ പറ്റില്ല. അപ്പൊ അവരെ തമ്മിൽ അവരെ വെട്ടെന്ന് കണ്ടാണ് ഓടിപ്പോയത്. പിടിച്ച മാറ്റ ചെന്നപ്പം വീണ്ടും വെട്ട് കിട്ടി. അതാ സംഭവിച്ച, അതോടെ ബോധം പോയായിരുന്നു ഫസ്റ്റ് വെട്ടോടെ. ഇപ്പൊ ഇവിടെയൊക്കെ വേദനയുണ്ട് പ്രദീപിന്? തലയുടെ മൊത്തത്തിൽ വേദനയുണ്ട്. പിന്നെ ആ വെട്ടോത്തിയുടെ മാട് പിടിച്ചു. വെട്ടോത്തി കൊണ്ട് ഇടുപ്പിലും വെട്ടി? വെട്ടിയല്ല, മാടിട്ട് അടിച്ചതാണ്. ഓ, ഇട്ട് അടിച്ച്. നല്ല വേദനയുണ്ട്, അങ്ങോട്ടോട്ട് തിരിയാൻ പറ്റത്തില്ല. സഹായിക്കാനൊന്നും ആരുമില്ല പ്രദീപിനെ? ഇല്ല, കുറെ പിന്നെ കുറെ ഇടിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേ അതാണ് സംഭവിച്ച, പുള്ളിക്കാരനെ വിട്ടിട്ട് ഞാൻ ചാടി പിടിച്ചതാണ്. മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും തികച്ചും ഇത് സുരക്ഷാ വീഴ്ച തന്നെയാണ്. തൊട്ടടുത്ത്, അതായത് ഒരു 100 മീറ്റർ മാറിയിട്ടാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പട്ടാപ്പകല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെന്റൽ കോളേജിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, പട്ടാപ്പകൽ അല്ലേ? വൈകുന്നേരം ഒരു സ്റ്റേഷനിൽ തന്നെയാണ് അവർ വന്ന് പിടിച്ചത്, അവിടെ കൊണ്ടുവന്ന് സുരക്ഷാ വീഴ്ച തന്നെയാണല്ലേ. പിടിച്ചു മാറ്റത്തിന് ആരുമില്ല. നമുക്ക് രാത്രി ആകുമ്പോഴത്തേ അവിടെ വേറെ ആരും കാണത്തില്ല, നമ്മളെ മാത്രമേ കാണത്തുള്ളൂ. ഇത് ആദ്യത്തെ സംഭവമാണ് അവിടെ. ശരിക്കും ഒന്നും പറയാൻ തന്നെ പറ്റുന്നില്ല പ്രദീപ്. നല്ല വേദനയുണ്ട്, പെയിൻ ഉണ്ട്, പറ്റുന്നില്ല. പ്രദീപാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ആണിക്കല്ല്. അദ്ദേഹം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അടിപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ അമ്മയ്ക്ക് പോലും ഇപ്പോൾ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. അമ്മ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഒരു മാനം തന്നെ, ഒരു മാനായിരുന്നു മരിച്ചേ, 30 വയസ്സായ മരിച്ചേ. മോനും ഞാനും ഇവിടെ കഴിയണത്, ഞാൻ ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞ് ഞാൻ നോക്കി ഇവിടെ കണ്ടില്ല. എന്നാലും പിന്നീട് വന്ന് വന്ന് പറഞ്ഞത് തലയിൽ മരം വന്ന് വിഴുന്നു എന്നാണ് പറഞ്ഞത്. ഇതുപോലെ വന്ന് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടായിരുന്നു പറഞ്ഞില്ല. അമ്മ പേടിക്കുന്നുള്ളത് കാരണം ഞാൻ പേടിക്കാൻ സുഖമല്ലാതെ കിടന്നതാണ്. ഞാൻ പഠിക്കാൻ കാണാതെ പ്രഷറൊക്കെ കൂടി, അതുകൊണ്ട് ഒന്നും പറഞ്ഞതുമില്ല. അങ്ങനെ ഇപ്പോ മകൻ ഇപ്പം എങ്ങനെ പോയാലും ഒരു 3-4 മാസം അറസ്റ്റ് വേണം. ചെലവിന് വരുന്ന വൃത്തിയില്ല. ആകെ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആകെ ഇല്ല, ഉണ്ടായിരുന്ന ഒരു ഒന്നും ഇല്ലാതെ അങ്ങനെ ഞങ്ങള് കിടക്കുന്നു. എന്നാണ് കഞ്ഞിയാണ് വെച്ചിട്ട് പോലും കഞ്ഞി കൊടുത്തിട്ട് കുടിച്ചില്ല. പറയുന്നുണ്ടല്ലോ പ്രദീപ്. വേദന എന്ന് വെച്ചാ വേദന ശ്വാസം കൊണ്ടു പറയാൻ തലവേദന ആകാൻ വേദന എന്ന് പറയും, കുറുക്ക് വേദന എന്നിട്ട് പറയണ്ട, അടികൊണ്ടാണ് അടിച്ചതാണെന്ന് പറയണില്ല. ഇപ്പോഴാണ് അറിയണത് സാറ് പറഞ്ഞപ്പോഴത്തേക്ക്. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു എങ്കിൽ തന്നെയും ഈ പറയുന്ന ചെറുപ്പക്കാരന് തുടർന്ന് അവിടെ ജോലി ചെയ്യാൻ ഭീതിയാണ്. എന്തും സംഭവിക്കാം. കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം, ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്.